നടി ആക്രമിക്കപ്പെട്ട കേസിൽ ദിലീപിനെതിരെ പുതിയ വാർത്ത പുറത്തു വന്നിരിക്കുകയാണ്. ജീവിതത്തിൽ വില്ലൻ, സിനിമയിൽ നായകൻ, ഇതാണ് ദിലീപ്. ദിലീപിനെക്കുറിച്ച് ഓരോ ദിവസവും ഓരോ വാർത്തകൾ വരുന്നുണ്ട്. ഇതെല്ലാം തന്നെ മലയാളികളെ ഞെട്ടിക്കുന്ന തരത്തിലുള്ള വാർത്തകളാണ്. ദിലീപ് കൊന്നു തള്ളാൻ തീരുമാനിച്ച 9 പേരുടെ ലിസ്റ്റ് അന്വേഷണ സംഘം പുറത്തുവിട്ടിരിക്കുകയാണ്. 9 പേരെയാണ് ജനപ്രിയ നായകൻ കൊന്നു തള്ളാൻ തീരുമാനിച്ചത്. ദിലീപ് ആരാച്ചാരോ എന്നാണ് പൊളിറ്റിക്സ് കേരള ചോദിക്കുന്നത്. ഈ 9 പേരുടെ പേരുകളും പൊളിറ്റിക്സ് കേരള വെളിപ്പെടുത്തി. അന്വേഷണ ഉദ്യോഗസ്ഥനായ സുദർശനാണ് ആദ്യ വ്യക്തി. നടി ആക്രമിക്കപ്പെട്ട കേസിൽ ദിലീപിനെ ചോദ്യം ചെയ്ത അന്വേഷണ ഉദ്യോഗസ്ഥനായ സുദർശനൻ ഒരു ഘട്ടത്തിൽ ദിലീപിൻ്റെ നെഞ്ചിൽ ചവിട്ടുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ ചോദ്യത്തോടെ ദിലീപ് സഹകരിക്കാതെ പുച്ഛത്തിൽ ചിരിച്ചുകൊണ്ടിരുന്നു. ഒടുവിൽ സുദർശനൻ ദിലീപിനെ ഒറ്റ ചവിട്ടു വെച്ചു കൊടുക്കുകയായിരുന്നു. അന്ന് തൊട്ട് സുദർശനെ കൊല്ലാനുള്ള പ്ലാനിങ്ങുമായി നടക്കുകയാണ് ദിലീപ്. രണ്ടാമത്തെ ആൾ ബൈജു പൗലോസ്. ഈ കേസ് ശക്തമായി അന്വേഷിച്ച ഉദ്യോഗസ്ഥനാണ് ബൈജു പൗലോസ്. ഇദ്ദേഹത്തെയും കൊല്ലാൻ ദിലീപ് തീരുമാനിച്ചിരിക്കുന്നതായി പൊളിറ്റിക്സ് കേരള വെളിപ്പെടുത്തി. അടുത്തയാൾ പല്ലിശ്ശേരി. നടിയെ ആക്രമിച്ച സംഭവം ആദ്യമായി പുറത്തുവിട്ടയാളാണ് പല്ലിശ്ശേരി. ദിലീപിൻ്റെ വൃത്തികെട്ട സ്വഭാവം ആദ്യമായി സിനിമാ മംഗളത്തിലൂടെ പുറത്തുവിട്ടത് പല്ലിശ്ശേരിയായിരുന്നു. പല്ലിശ്ശേരിയെ 3 പ്രാവശ്യമാണ് ദിലീപ് കൊല്ലാൻ ശ്രമിച്ചത്. ദിലീപിനെതിരായി ചാനലുകളിൽ നിറഞ്ഞു നിൽക്കുന്ന ബൈജു കൊട്ടാരക്കരയാണ് അടുത്ത വ്യക്തി. ബൈജു കൊട്ടാരക്കരയെ കൊല്ലാൻ വേണ്ടി ഗുണ്ടകളെ ഏർപ്പെടുത്തി ദിലീപ്. അടുത്തത് നടൻ തിലകൻ. തിലകനെ കൊല്ലുമെന്ന് അമ്മയുടെ മീറ്റിംഗിൽ വെച്ചാണ് ദിലീപ് പറഞ്ഞത്. അമ്മയുടെ മീറ്റിംഗിൽ വെച്ച് ദിലീപും തിലകനും തമ്മിൽ തർക്കമുണ്ടായി. തിലകൻ ദിലീപിനോട് കയർത്ത് സംസാരിച്ചു. അപ്പോൾ ദിലീപ് പറഞ്ഞു, കൊന്ന് തള്ളിക്കളയും കൊച്ചി കായലിൽ എന്ന്. എന്തായാലും തിലകനെ കൊല്ലാൻ ദിലീപിന് കഴിഞ്ഞില്ല. അടുത്തയാൾ മാതൃഭൂമിയിലെ വേണുവാണ്. ദിലീപിനെതിരെ നിരന്തരമായി വാർത്തകൾ ചെയ്തിരുന്ന വ്യക്തിയാണ് വേണു. വേണുവിനെതിരെ ദിലീപ് മറ്റൊരു ചാനലിൽ വളരെ മോശമായി സംസാരിച്ചിരുന്നു. മാതൃഭൂമിയിലെ വേണു ദിലീപിൻ്റെ ഹിറ്റ് ലിസ്റ്റിൽ ഉണ്ടായിരുന്നു. അടുത്ത പ്രധാനപ്പെട്ട വ്യക്തിയാണ് പൾസർ സുനി. ദിലീപിന് വേണ്ടി ക്വട്ടേഷൻ ഏറ്റെടുത്ത ഗുണ്ടയാണ് പൾസർ സുനി. ദിലീപ് പണം നൽകാൻ വിസമ്മതിച്ചപ്പോൾ പൾസർ സുനി ദിലീപിനെ ബ്ലാക്ക്മെയിൽ ചെയ്തു. തുടർന്ന് ദിലീപ് പൾസർ സുനിയെ ഒരു ആക്സിഡൻറ്റിൽ കൊലപ്പെടുത്താൻ തീരുമാനിച്ചു. അടുത്ത വ്യക്തിയാണ് ബാലചന്ദ്രകുമാർ. നടിയെ ആക്രമിക്കപ്പെട്ട കേസുമായി ദിലീപിനെതിരെ വെളിപ്പെടുത്തലുമായി ഇപ്പോൾ പുറത്തു വന്ന സംവിധായകനാണ് ബാലചന്ദ്രകുമാർ. അതിനുശേഷമാണ് ബാലചന്ദ്രകുമാർ ദിലീപിൻ്റെ ഹിറ്റ് ലിസ്റ്റിൽ വന്നത്. ബാലചന്ദ്രകുമാറിന് ഇപ്പോൾ പോലീസ് പ്രൊട്ടക്ഷനുണ്ട്. മറ്റൊരു ഞെട്ടിക്കുന്ന വസ്തുത, ദിലീപ് മഞ്ജു വാര്യരെയും കൊല്ലാൻ ശ്രമിച്ചിരുന്നു എന്നാണ് അന്വേഷണ സംഘം പറയുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് മഞ്ജു വാര്യർ പ്രൈവറ്റ് സെക്യൂരിറ്റിയെ ഏർപ്പെടുത്തിയത്. ഇപ്പോൾ മഞ്ജു വാര്യർക്ക് പ്രൈവറ്റ് സെക്യൂരിറ്റി ഉണ്ട്. മഞ്ജു പക്ഷെ ആരോടും അക്കാര്യം പറഞ്ഞില്ല. മഞ്ജുവിനറിയാമായിരുന്നു ഗോപാലകൃഷ്ണൻ എന്ന ദിലീപിൻ്റെ യഥാർത്ഥ സ്വഭാവം. എന്തൊക്കെയായാലും ഈ പറഞ്ഞ 9 പേരെയാണ് കൊന്നു തള്ളാൻ ദിലീപ് തീരുമാനിച്ചത്. ജീവിതത്തിൽ വില്ലൻ, സിനിമയിൽ നായകൻ, ഗോപാലകൃഷ്ണൻ എന്ന ജനപ്രിയ നായകൻ ദിലീപിനെക്കുറിച്ച് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ള ഈ വാർത്തയെക്കുറിച്ച് നിങ്ങൾക്കും പ്രതികരിക്കാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക. ഒപ്പം ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.